ഹേയ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ഷമീർ ടീച്ചർക്കൽ. ഇന്ന് ചാനൽ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻഷുറൻസ് റിവ്യൂ ആണ്. എഗെയിൻ ഹെൽത്ത് ഇൻഷുറൻസിലെ മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ ഫൈനാൻഷ്യൽ സബ്ജക്റ്റുകളും അതുകൂടാതെ ട്രാവൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇൻഷുറൻസ് സബ്ജക്റ്റുകളാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു റിവ്യൂ മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൊട്ടക്റ്റ്. സിഗ്ന എന്ന കമ്പനി അമേരിക്കയിലെ വലിയൊരു ഹെൽത്ത് സൈഡിൽ, ഹെൽത്ത് ഇൻഷുറൻസ് സൈഡിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് സിഗ്ന എന്ന കമ്പനി. അതുകൂടാതെ അവർ ഇന്ത്യയിൽ 2013-14 കാലഘട്ടത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് TTK എന്നൊരു തേർഡ് പാർട്ടി ക്ലൈം സെറ്റിൽമെൻറ്റ് കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് അവതരിപ്പിച്ചത്. അവതരിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ്, ഏറ്റവും കുറഞ്ഞ പൈസക്ക് അവതരിപ്പിക്കുക എന്ന ചലഞ്ചിൽ അവർ അവതരിപ്പിച്ച ഒരു രണ്ട് പോളിസിൽ ഒന്നാണ് പ്രോ ഹെൽത്ത് പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. പ്രോ ഹെൽത്ത് പ്രൊട്ടക്ട് പ്ലസ് എന്ന് ഉള്ള ഇതിൻ്റെ ഒരു പ്രീമിയം വേർഷൻ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതാണ് ചീപ്പായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് 2014 ഇന്ത്യൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിരുന്നു. അതിനുശേഷം വേറെ ഒരുപാട് കമ്പനികൾ വന്ന് കൂടുതൽ കോമ്പറ്റീറ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു പ്ലാനിൻ്റെ നമുക്ക് ഒരു റിവ്യൂ ചെയ്യാം. ഈ ഒരു പ്ലാന് വരുന്ന സാധാരണ 500,000 പോളിസികൾ ആവറേജ് 14,500 മുതൽ ഒക്കെയാണ് ആവറേജ് പ്രൈസ്. ഇത് 1,000 രൂപയോളം നമുക്ക് കുറവുണ്ട്. ഒപ്പം 500,000 പകരം 550,000 ക്ലെയിമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഈ ഒരു പ്രീമിയം കണക്ക് കൂട്ടിയിട്ടുള്ളത് 35 വയസ്സിന് താഴെയുള്ള ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 35 വയസ്സിന് താഴെയുള്ള ഒരു കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ വൈഫിനും 2 കുട്ടികൾക്കും വരുന്ന പ്രീമിയമാണ് 550,000 13,367 എന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്ലാനിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഏത് തരത്തിലുള്ള റൂം, അതിൽ സിംഗിൾ പ്രൈവറ്റ് റൂം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി ബോണസ് ഓൺ നോ ക്ലെയിം, നമ്മൾ ഇൻഷുറൻസ് പോളിസി പ്രീമിയം അടച്ചതിന് ശേഷം ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന എക്സ്ട്രാ സം ഇൻഷുറൻസാണ് ബോണസ് ഓൺ നോ ക്ലെയിം എന്ന് പറയുന്നത്. എല്ലാ വർഷവും 5% ഇൻക്രീസ് ഉണ്ട്. അതായത് 500,000 പോളിസി ആണെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപയോളം, 27,000-30,000 രൂപയോളം നമുക്ക് ഓരോ വർഷവും എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ മറ്റ് പോളിസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര അധികം ഇല്ല. ചില പോളിസിയിൽ 50,000, 25,000, 1,00,000 ഒക്കെ കൊടുക്കുന്ന പോളിസികളുണ്ട്. ഇവിടെ നമുക്ക് അത്ര കിട്ടുന്നില്ല. ഏകദേശം 5,000 മാത്രമേ കിട്ടുന്നുള്ളൂ, സോറി 5% കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 27,000 രൂപ ഇത് നമുക്ക് മാക്സിമം പല കമ്പനികളും 500,000 പോളിസിയിൽ 8.5 ലക്ഷം വരെയാണ് പറ്റുക. പക്ഷേ ഇവിടെ നമുക്ക് 10 ലക്ഷം വരെ പറ്റും എന്നതാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോളിസിയുടെ പ്രത്യേകത. കൂടാതെ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുള്ള റിഡക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. റീസ്റ്റോറേഷൻ ഓഫ് കവർ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ എന്തെങ്കിലും തരത്തിലുള്ള ക്ലെയിം ചെയ്ത് 500,000 മുഴുവൻ അല്ലെങ്കിൽ സം ഇൻഷുർഡ് ആയിട്ടുള്ള തുക മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പുതിയൊരു അസുഖം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള വേറെ മെമ്പറിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റീസ്റ്റോറേഷൻ ഉണ്ട്. ഒന്നിലധികം ടൈം റീസ്റ്റോറേഷൻ ചെയ്യാം എന്നാണ് ഈ പോളിസി പറയുന്നത്. സാധാരണ ഒരു പ്രാവശ്യമാണ് റീസ്റ്റോറേഷൻ കൊടുക്കുക. ചില കമ്പനികൾ 100% പകരം 150% കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ ടൈം റീസ്റ്റോറേഷൻ, അതായത് ഒന്നിൽ കൂടുതൽ തവണ, വളരെ നല്ല ഫീച്ചറാണത്. ഇനി ഫുൾ ക്ലെയിം നാം പേ ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഷെയർ ക്ലെയിമൊന്നുമില്ല എന്ത്. പക്ഷേ 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം 20% കോപേയ്മെൻറ്റ് കൊടുക്കണം. അതും നമുക്ക് പോളിസി എടുക്കുന്ന സമയത്ത് ഒരു വേവർ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി ഹെൽത്ത് ചെക്കപ്പിൻ്റെ കാര്യമാണ്. ഹെൽത്ത് ചെക്കപ്പ് കുറവാണ്. 3 വർഷം നമ്മൾ ക്ലെയിമൊന്നും ചെയ്യാതെ സൂക്ഷിച്ചു കൊണ്ടുപോയാൽ നമുക്ക് ഒരു വട്ടം ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അത് വളരെ കുറവാണ്. മെറ്റേണിറ്റി കവറേജ് യാതും തന്നെ ഇല്ല. അതാണ് ഒരു കാര്യം. എല്ലാ സ്റ്റാൻഡേർഡ് ഇൻഷുറൻസിനും സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസിനും മെറ്റേണിറ്റി കവേർഡ് ഇല്ല. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 4 വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അതിൽ വലിയ പുതുമൊന്നും ഈ ഒരു പോളിസിക്കില്ല.
പിന്നെ ഒരു കാര്യമുള്ളത് ഐ ആൻഡ് ഡെന്റൽ കവറേജ് ഇതിലുണ്ട്. അതൊരു ലിമിറ്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾക്ക്, കാട്രാക്ട് അതുപോലെ ഡെന്റൽ സർജറി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ട് പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളത് പല പോളിസികളും പല സ്റ്റാൻഡേർഡ് പോളിസികളിലും ഇല്ലാത്ത ഒരു കാര്യമാണ്, പക്ഷേ ഇത് ഈ ഒരു പോളിസിയിലുണ്ട്. ഇനി സദാ ഇൻപേഷ്യൻ്റ് കെയർ ആയിട്ടുള്ള ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും നമുക്ക് നോക്കാം. ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 24 മണിക്കൂറിൽ കൂടുതൽ അഡ്മിറ്റ് ആയാലേ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ ഏതെങ്കിലും രോഗത്തിന് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സ്കാനിങ്ങും ടെസ്റ്റുകളും മരുന്നുകളുടെയും ആയിട്ടുള്ള ബില്ലുകൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ അത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹോസ്പിറ്റലൈസേഷന് ശേഷം അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്ത് എടുക്കാം. എത്ര ദിവസം? 60 ദിവസം. സാധാരണ 30 ദിവസമൊക്കെയാണ് സ്റ്റാൻഡേർഡിൽ വരിക, ഇതിൽ 60 ദിവസമുണ്ട്, കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടും വരുന്ന നമ്മുടെ സ്കാനിങ്ങും ടെസ്റ്റുകളും മരുന്നുകളുടെയും പൈസ 90 ദിവസം വരെ നമുക്ക് ഉള്ളത് ക്ലെയിം ചെയ്തെടുക്കാം. അതും കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആണ്, 60 ഡേയ്സ് ഉള്ളത് 90 ഡേയ്സ് ഉണ്ട്. ഇനി ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ടെക്നോളജി അഡ്വാൻസ് കൊണ്ട് 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന പല ചികിത്സാ രീതികളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്യാൻസറായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ റേഡിയേഷനും കീമോതെറാപ്പിക്കും ഒന്നും നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം 546 ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കവേഡാണ്. അതൊക്കെ നമ്മൾ 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് കരുതിയിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്ന കാര്യമല്ല, അതെല്ലാം കവേഡാണ്. ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം, രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ രോഗിയെ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നത്. ഒന്ന്, അൺഅവൈലബിലിറ്റി ഓഫ് ബെഡ്സ്. നമ്മുടെ നാട്ടിൽ ബെഡ് കിട്ടാതെ ഉള്ള അവസ്ഥയില്ല, പക്ഷെ അത് കിട്ടാത്ത സാഹചര്യങ്ങളുള്ള നാടുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അതുകൂടാതെ ചില രോഗിയുടെ അവസ്ഥ, ഇനി ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരവസ്ഥയിൽ എത്തിയിട്ടുള്ള രോഗികളാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിക്കുന്ന ഇതുണ്ട്, അവിടെ ഫുൾ സം ഇൻഷോർഡ്. എത്രയാണോ നമ്മുടെ 500,000 പോളിസിയാണെങ്കിൽ 500,000 നമുക്ക് വീട്ടിൽ തന്നെ കിടത്തി ചികിത്സിക്കാൻ ഉപയോഗിക്കാം. കൂടാതെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ടുള്ള യുനാനി ഉള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിട്ട് ഇതിൽ കവറേജ് ഉണ്ട്. അത് ചില പല പോളിസിയിൽ ഉണ്ടാവാറില്ല, സ്റ്റാൻഡേർഡിൽ ചിലയിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിൽ ലിമിറ്റഡ് ആയിട്ട്, അത്ര അധികമൊന്നുമില്ല, ചെറുതായിട്ട് കവേർഡ് ആണ് അത്. കൂടാതെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ കവറേജ് പല പോളിസിയും 2014 വന്നൊരു ഇൻഷുറൻസ് കമ്പനി ആയിട്ട് പോലും 7,000 ഹോസ്പിറ്റലായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ കവറേജ് ഒരുപാട് കൂടുതലാണ്. ഇനി ഇതിൽ 3 ചിൽഡ്രൻ വരെ നമുക്ക് ഇതിൽ ഉള്ളു. പല പോളിസിയിലും 4 വരെയൊക്കെ ഉണ്ട്, ചിലയിൽ 6 വരെയുണ്ട്. പക്ഷേ ഇതിൽ 5 മെമ്പറുള്ള കുടുംബത്തിനെ ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുട്ടികളെ പ്രതീക്ഷിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കില്ല. 3 കുട്ടികൾ വരെ മാത്രം ഇതിൽ കവറേജ് ഉള്ള, അല്ലെങ്കിൽ അവർ അടുത്ത ആൾക്ക് വേറെ ഇൻഡിവിജ്വൽ പോളിസിയിലെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇനി ആംബുലൻസ് ചാർജസ് കുറവാണ്. സ്റ്റാൻഡേർഡ് പോലെ 2,000 രൂപ ഓരോ ഹോസ്പിറ്റലൈസേഷനും 2,000 രൂപ നമുക്ക് കവറേജ് ഉണ്ട്. വേൾഡ് വൈഡ് എമർജൻസി കവറേജ് ഉണ്ട് എന്നാണ് ഈ ഒരു ചെറിയ പ്രീമിയത്തിലും നമുക്ക് വേൾഡ് വൈഡ് എമർജൻസി കവേഡ് കിട്ടും. പക്ഷേ ഡൊമസ്റ്റിക് ഇവാക്വേഷൻ ഈ ഒരു പോളിസിയിലില്ല. ഇനി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ട്രീറ്റ്മെൻറ്റ് കവേഡല്ല. കോംപ്ലിമെൻ്ററി ഓവർ ദി ഫോൺ, നമ്മൾ ഡോക്ടറെ ഫോൺ വിളിച്ച് നമുക്ക് എന്തെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കവറേജ് ഇല്ല. ഹെൽത്ത് അസസ്മെൻ്റ് ഉണ്ട്, നമ്മുടെ ഡാറ്റ അവർ സൂക്ഷിക്കും, അത് നമുക്ക് അസസ്മെൻറ്റൊക്കെ സൂക്ഷിക്കാം. നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ടൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. വെൽനെസ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു വെൽനെസ് ഫാക്ടേഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കൂടാതെ അടുത്ത പ്രാവശ്യം 20% പ്രീ ഹെൽത്തി റിവാർഡ്സ് പോയിൻറ്സ് നമുക്ക് കിട്ടും. അത് ഈ നമ്മൾ അടുത്ത പ്രാവശ്യം പ്രീമിയം പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറക്കാൻ പറ്റും. ഹെൽത്ത് റിവാർഡ്സ്, ഇതിൽ വെൽനെസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഓരോ മാസവും വിളിച്ച് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും ഭക്ഷണം ഏതൊക്കെ കഴിക്കണമെന്ന് നമ്മളോട് സജസ്റ്റ് ചെയ്യും. ഒപ്പം എക്സസൈസിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ എക്സസൈസൊക്കെ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന ഒരു സർവീസാണ് വെൽനെസ് ഫാക്ടേഴ്സ്. അതിൽ നമ്മൾ എൻറോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം വീണ്ടും അടുത്ത പ്രാവശ്യം പ്രീമിയം പേ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടും. വളരെ എന്താ ചുമ്മാ അതിൽ എൻറോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തായാലും നമുക്ക് പ്രീമിയത്തിൽ കുറച്ച് കുറവ് കിട്ടും. ഈ ഒരു കോള് വരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവർ ഫോം വിളിച്ച് ചോദിക്കും, ഡു യു വോണ്ട് ടു എൻറോൾ എന്നുള്ളത്. അപ്പോൾ സമയത്ത് ജോയിൻ ചെയ്യുക, എന്നിട്ട് അവർ വിളിക്കുന്ന സമയത്ത് അതൊക്കെ കേട്ട് പറ്റുമെങ്കിൽ അത് എക്സസൈസും അതേപോലെയുള്ള ഫുഡൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേ കൂടിയും ബെറ്റർ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രീമിയം കുറച്ച് കുറഞ്ഞിട്ടെങ്കിലും കിട്ടും.
ഇത്രയൊക്കെയാണ് ഈ ഒരു പോളിസിയുടെ പ്രത്യേകത. ഇനി ഇത് ചെറിയ പ്രീമിയത്തിൽ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു പോളിസി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. 5.5 ലക്ഷത്തിൻ്റെ കവറേജ് 5 ലക്ഷം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പല പോളിസി 5 ലക്ഷം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് തുടർന്നും കാണുവാൻ ആഗ്രഹമുള്ള ആളുകൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ഒത്ത് ഈ ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുക. Keep supporting, keep listening and keep watching. Thank you for all. My name is Shamir Teacherakal signing off for today.